കടൽക്ഷോഭത്തിൽ രണ്ടായി മുറിഞ്ഞ് ഗതാഗതം നിലച്ച കോഴിക്കോട് കാപ്പാട് റോഡിന് നവകേരള സദസ്സിലൂടെയെങ്കിലും മോക്ഷം കിട്ടുമോ എന്ന ആകാംക്ഷയിലാണ് കൊയിലാണ്ടി മണ്ഡലത്തിലെ ജനങ്ങൾ ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ കീഴിലുള്ള റോഡ് കഴിഞ്ഞ ജൂലൈ മാസമാണ് പൂർണ്ണമായും തകർന്നുപോയത് ബ്ലൂ ഫ്ളാഗ് പദവി ലഭിച്ച കാപ്പാട് ബീച്ചിലേക്കുള്ള റോഡായിട്ട് പോലും അടിയന്തര നടപടി ഉണ്ടായിട്ടില്ല

അതേപോലെ തന്നെ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകൾ ആശ്രയിക്കുന്ന റോഡാണ് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിനാണെങ്കിൽ അതിന്റെ വാതക ശ്മശാനം സ്ഥിതി ചെയ്യുന്നത് ഈ തീരദേശ റോഡിലാണ് കൊയിലാണ്ടിൽ എത്തുന്ന മന്ത്രി സംഘത്തിൻ്റെ ബസ് ഇതുവഴി വരണമെന്ന് വാർഡ് മെമ്പർ ഇരുപത്തൊന്നും മന്ത്രിമാർ ഇത് കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം കണ്ടു കണ്ടതിന് ശേഷം ഇത് എത്രയും പെട്ടെന്ന് ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കണം എം എൽ എ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് എല്ലാ മന്ത്രിമാരെയും ഈ റൂട്ടിലേക്ക് ഒന്ന് തിരിച്ചു വിടണം പുലിമുട്ട് മാത്രമാണ് ശാശ്വത പരിഹാരമെന്ന് നാട്ടുകാർ പറയുന്നു മാസം കൂടി കഴിഞ്ഞാൽ കാലവർഷം ആരംഭിക്കും കലുതുള്ളി എത്തുന്ന തിരമാലകൾ ബാക്കിയുള്ള ഈ റോഡ് കൂടി കടലിലേക്ക് വലിച്ചു കൊണ്ടുപോകും അതിനു മുൻപ് അടിയന്തരമായ സർക്കാർ ഇടപെടലാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് സുബേർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്